ഞാൻ ജനിച്ചു വളർന്നത് ഒരു പട്ടണത്തിലാണ്. പട്ടണത്തിലുള്ള ആൾക്കാർക്ക് തെങ്ങും തോപ്പൊന്നും ഇല്ലല്ലോ. പക്ഷെ എന്നാലും ഞങ്ങളുടെ വീട്ടിൽ 4-3-7 തെങ്ങുണ്ട്, ഉണ്ടായിരുന്നു. ഈ തേങ്ങ ഇടാൻ ഞങ്ങളുടെ ലൈനിലുള്ള എല്ലാവരുടെയും തേങ്ങ ഇടാൻ സാധാരണ വരുന്ന വ്യക്തിയുടെ പേര് കേശവൻ എന്നാണ്. എന്നാൽ ഞങ്ങളെപ്പോലുള്ള കൊച്ചു പിള്ളേർ ഇദ്ദേഹത്തെ വേറൊരു പേര് വിളിച്ചിരുന്നു, കുശുംബ് കേശവൻ. ഈ കുശുംബ കേശവൻ എന്ന് വിളിക്കാൻ പിന്നിലൊരു രഹസ്യമുണ്ട്. കേശവനാണ് സാധാരണ എല്ലാ വീട്ടിലും തേങ്ങ കയറി തേങ്ങ ഇടുന്നത്, സത്യമാണ്. പക്ഷേ ഈ കശിക്ക് ഒരല്പം വീശുന്ന ഒരു സ്വഭാവമുണ്ട്. അവിടെ ഒരു ചാരായക്കടയുണ്ട്, ഇത് സ്ഥിരമായിട്ട് പോവും. അപ്പോൾ ചിലപ്പോഴൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ആ എൻ്റെ അമ്മയാണെങ്കിൽ ഞങ്ങളുടെ വീട്ടിൻ്റെ മുമ്പ് ഇറങ്ങി നിന്നിട്ട് റോഡിൽ കൂടെ കേശവൻ പോകാൻ പറയും, കേശവ നാളെ വന്നേക്കണേ, തെങ്ങ് കയറണം, തേങ്ങ ഇടണ്ട. ആ ശരി ശരി, വന്നേക്കാം, നാളെ തന്നെ വന്നേക്കാം എന്ന് പറഞ്ഞൊരു പോക്ക് പോയാൽ ഈ കശിയെ അടുത്ത ഇനിയും കാണണമെങ്കിൽ ഒരാഴ്ച ചുരുങ്ങിയത് പിടിക്കും. കാരണം ചിലപ്പോഴൊക്കെ തണ്ണി അടിച്ച് ഫിറ്റായിട്ട് റോഡിലൊക്കെ കിടക്കും. ഇങ്ങനെ നമ്മൾ താമസം ഉള്ളതുകൊണ്ട് വെയിറ്റ് ചെയ്തിരുന്നാൽ ഉണക്കത്തേങ്ങ കാണാൻ വല്ല പിള്ളേരുടെ തല വീണാലോ. പേടി കാരണം വേറെ വല്ലവരെയും തെങ്ങ കയറി തേങ്ങ ഇടാൻ വിളിക്കും. എന്നാൽ സൂക്ഷ്മം പോലെ ഇത് കേശവൻ കണ്ടുപിടിക്കുകയും ചെയ്യും. എന്നിട്ട് അടുത്ത ദിവസം തന്നെ കേശവൻ നമ്മുടെ വീട്ടിൻ്റെ മുമ്പക്കടം നടക്കും. എന്നിട്ട് അമ്മ പറയും, കേശവൻ നിന്നേ, ഓ ആലപ്പുഴ കടൽ തീരത്ത് കണ്ട മാത്രം ഒന്നും കാണിക്കാതെ ഒരൊറ്റ നടത്തം നടക്കും. ഞങ്ങൾക്ക് സംഗതി അറിയാം. എന്നാൽ നടന്നൊരു 2-3 വീട് കഴിയുമ്പോൾ അവിടെ അങ്ങ് നിൽക്കും, തിരിഞ്ഞ് ഞങ്ങൾ കേക്കയാ, ഞാനിവിടെ ഇല്ലാത്തവ എങ്ങാണ്ടെന്ന് ഒരുത്തരെ വിളിച്ച് തെങ്ങും കയറി തേങ്ങ ഇടാൻ പോയി, എന്നെ ഒന്നും വേണ്ട ഇപ്പം എന്ന് പറഞ്ഞ് മുണ്ട് മടക്കി കുത്തി രണ്ട് പിന്നെയും പറഞ്ഞിട്ടൊരു പോക്കങ്ങ് പോകും. ഇത്രേ ഉള്ളൂ ഈ കേശവന് കുശുംബ. ഇങ്ങനെയാണ് ഇദ്ദേഹത്തിന് പേര് വീണത്, കുശുംബ് കേശവൻ. നിങ്ങൾ പറയും, ഓ കുശുംബ് കേശവൻ്റെ കഥ കൊള്ളാം, ഇനിയിപ്പം നമ്മുടെ ജീവിതത്തിൽ ഇതുമായിട്ട് എന്താ ബന്ധം, ഞങ്ങളാരും തെങ്ങേ കയറുന്നില്ലല്ലോ. ആ തെങ്ങേ കയറിയാലും ഇല്ലേലും നമ്മൾ മലയാളികൾ പറയാവുന്ന ഒരു കാര്യമുണ്ട്, എന്തുവാ, കുശുംബിനും കശണ്ടിക്കും മരുന്നില്ല എന്ന്. ആ അപ്പം അത് തെറ്റാ പകുതി. എന്താ ഇപ്പം ഈ കശണ്ടി എന്ന് പറഞ്ഞ പരിപാടിക്ക് കുറേ മരുന്നൊക്കെ ആയിപ്പോയി, എന്നാലും കുശുംബ് പഴയപടി തന്നെ. ഈ പറയുന്ന ഞാൻ ഉൾപ്പെടെ കേൾക്കുന്ന നിങ്ങളിൽ 100% ആൾക്കാരും കുശുംബ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ നാം ഇന്ന് തൊട്ടുള്ള ചില ദിവസങ്ങളിൽ കാണാൻ പോകുന്നത് കുശുംബിന് ഇരയായ ഒരു വ്യക്തിയെ നാം കാണാൻ പോവുകയാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ ഉൽപ്പത്തി പുസ്തകം 37 അധ്യായം തൊട്ട് ജോസഫ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ കഥ കാണുന്നു. വയസ്സ് 17. 17 വയസ്സിൽ നല്ല ഒത്ത ചെറുപ്പം, ഏറ്റവും നല്ല കാര്യങ്ങൾ ചെയ്യേണ്ട സമയം. പക്ഷേ കുശുംബ് കാരണം, അവൻ്റെ കുശുംബല്ല, അവൻ്റെ ചേട്ടന്മാരുടെ കുശുംബ് കാരണം അവൻ്റെ ജീവിതം ഒരു പക്ഷേ കംപ്ലീറ്റായിട്ട് തകിടം മറിയുന്നു. ഈ കുശുംബ് നമ്മളാരും വിചാരിക്കരുത് നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്ന്. ഒരമ്മായിമ്മയും മരുമോളും എവിടെ ഉണ്ടോ, അവിടെ കുശുംബുണ്ട്, അത് ഉറപ്പാ. എന്താ കുശുംബിൻ്റെ ഡെഫിനിഷൻ എന്താണ് കുശുംബെന്ന് നമ്മൾ എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതേക്കുറിച്ച് ഒരാൾ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ഫീലിങ്സ് ഓഫ് ആങ്കർ ഓർ സാഡ്നെസ് ബിക്കോസ് ഓഫ് ദ ഫിയർ ദാറ്റ് യു ഗുണ ലൂസ് സംതിങ് യൂഷ്വലി എ പൊസിഷൻ ഓർ റിലേഷൻഷിപ്പ്. നമ്മുടെ ഉള്ളിൽ ഉദിക്കുന്ന വികാരങ്ങൾ ദേഷ്യത്തിൻ്റെയോ സങ്കടത്തിൻ്റെയോ ആകാം. എന്താ കാര്യം, ഞാനെന്തോ എനിക്കെന്തോ നഷ്ടമാകാൻ പോവുകയാണ്. എന്താ അത്, എനിക്കുണ്ടായിരുന്ന സ്ഥാനം അല്ലെങ്കിൽ എനിക്കുണ്ടായിരുന്ന ആ ബന്ധം നഷ്ടപ്പെടാൻ പോവുകയാണ്. ഉദാഹരണത്തിന്, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ പുതിയൊരു എംപ്ലോയി വന്നു, പുതിയൊരു ജോലിക്കാരൻ വന്നു. ആദ്യത്തെ 3-4-5 ദിവസം ഒരാഴ്ചയൊക്കെ നമ്മൾ വലിയ സുഹൃത്തുക്കളായിട്ട് കുഴപ്പമില്ല, ആ ചായ വേണോ, ചായ കൊടുക്കും, ഇങ്ങനെ ചെയ്യണോ അങ്ങനെ ചെയ്യണോ എന്നൊക്കെ പറയും.
ഒരു മാസം കഴിയുമ്പം നിങ്ങൾക്കവൻ വരുന്നത് അത്ര ഇഷ്ടപ്പെടുന്നില്ല. എന്താ കാര്യം? നിങ്ങൾ ഉഴപ്പാസായിട്ട് നടക്കുക, ഈ കശി നല്ല ഒന്നാന്തരമായിട്ട് ജോലി ചെയ്യും, നിങ്ങൾ ചെയ്യുന്നതിന് ഇരട്ടിപ്പണി ഇവൻ ചെയ്തു കൊടുക്കും. സ്വാഭാവികമായിട്ട് നമ്മുടെ മേലുദ്യോഗസ്ഥന് എന്ത് തോന്നും? ഈ വ്യക്തിയോടൊരു ചെറിയ അടുപ്പം. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി, എനിക്ക് കിട്ടാനുള്ള പൊസിഷൻ സ്ഥാനം ഇവനാണ് കൊണ്ടുപോകുന്നത്. എൻ്റെ ഉള്ളിൽ എന്ത് തുടങ്ങി? കുശുമ്പ് തുടങ്ങി. അമ്മായിയമ്മ മരുമോൾ പോരിലും നടക്കുന്നത് ഇത് തന്നെ. എനിക്കുണ്ടായിരുന്ന സ്ഥാനം, ബന്ധം അമ്മായിയമ്മ ഉള്ളിൽ പറയുക, ചിലപ്പോൾ പുറത്ത് പറഞ്ഞു വരും. ഇല്ലെങ്കിൽ പോലും എത്ര വിശുദ്ധയായ സ്ത്രീയാണെങ്കിലും ഉള്ളിൽ തോന്നും, ഹ, 10, 25, 26, 27 വർഷം പൊന്നെ മോനെ തലയിലും വെച്ചില്ല, കാലിലും വെച്ചില്ല, നെഞ്ചത്തോട് ചേർത്ത് വെച്ച് ഇവനെ കൊണ്ട് നടന്ന ദാണ്ട കയറി വന്നിരിക്കുന്നു. ഇന്നലെ ഉരുത്തി വന്നതേ ഉള്ളൂ. എന്താ അവിടെ നടക്കുന്നത്? ഇത്രയും നാളുമുള്ള ആ അടുത്ത ബന്ധം ഇപ്പോൾ തകർന്നിരിക്കുക, അല്ലെങ്കിൽ തകരാൻ പോകുക. ഇത് രണ്ടും നടന്നു കാണത്തില്ല, പക്ഷെ നമ്മുടെ ഉള്ളിൽ നമ്മൾ ഇതാണ് ഭയപ്പെടുന്നത്. കുശുമ്പ് വന്നു കഴിഞ്ഞാൽ, അസൂയ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്? ഇവിടെ അറിയണോ, ഈ ജോസഫ് എന്ന് പറഞ്ഞ ഈ ചെറുപ്പക്കാരൻ, 17 വയസ്സുകാരനായ നല്ലൊരു ബാലൻ, അവൻ്റെ ജീവിതം തകർക്കാനായി, അവനെ കൊല്ലാനായി അവൻ്റെ സഹോദരങ്ങൾ തുനിയുകയാണ്. ഒരുപക്ഷെ കൊല്ലും കൊലപാതകവും നടക്കുന്നതിൻ്റെ പലതിൻ്റെയും പിന്നിലുള്ള കാരണം ബന്ധങ്ങൾ തമ്മിൽ, അല്ലെങ്കിൽ ബന്ധുക്കൾ തമ്മിൽ നടക്കുന്ന തല്ലിനും വഴക്കിനും ഉള്ള ഒരു കാരണം സഹോദരങ്ങൾ, സിബ്ലിംഗ് റൈവൽറി, സുഹൃത്തുക്കൾ തമ്മിലുള്ള അസൂയയും പ്രശ്നങ്ങളും നടക്കുന്നതിന് പ്രധാന കാരണം അസൂയയായിരിക്കാം. ഓ, അവനാണ് അസൂയ, ഇവക്കാണ് അസൂയ എന്ന് പറയുന്നതിന് മുമ്പ് ചൂണ്ടുന്ന ആ വിരൽ മൂന്നെണ്ണം തിരിച്ച് ചൂണ്ടുന്നുണ്ടെന്നുള്ളത് മറക്കരുത്. നമ്മളിൽ തന്നെ നമുക്ക് തുടങ്ങാം. കുഞ്ഞേ, നിൻ്റെ ഉള്ളിൽ അസൂയയുടെ ആ മൊട്ട് വിരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ടോ? ഒരുപക്ഷെ നിൻ്റെ കൂടെ ജോലി ചെയ്യുന്ന വ്യക്തിയോടായിരിക്കാം, നിൻ്റെ സ്വന്തം ചേട്ടനോടോ അനിയനോടോ ഭർത്താവിനോടോ ഒക്കെ ആയിരിക്കാം. എന്നാൽ ഇതിനെന്താ പരിഹാരം? വിശുദ്ധ വേദപുസ്തകം പറയുന്ന ഒരു കാര്യം, സദൃശവാക്യം 14:30 ഇങ്ങനെ പറയുന്നു, ജലസി റോട്ട്സ് യുവർ ബോൺ, നിൻ്റെ അസ്ഥിക്ക് ദ്രവത്വമാണ് അസൂയ എന്ന് പറഞ്ഞാൽ ബോൺ ക്യാൻസറിന് തുല്യമാണെന്ന്. ആദ്യം നാം മനസ്സിലാക്കേണ്ട കാര്യം, ഈ അസൂയ എന്ന് പറയുന്നത് ഇത് ഭയങ്കര വിഷമുള്ള ഒരു കാര്യമാണ്. ഒരു പാമ്പുണ്ട്, റാറ്റിൽ സ്നേക്ക്, ഭയങ്കര വിഷമുള്ള പാമ്പാണ്. പക്ഷേ ഈ പാമ്പിനെ നമ്മൾ ഓടിച്ചിട്ട് ഒരു സ്ഥലത്ത് കൊണ്ടിട്ടിട്ട് ആള് ഇതിനെ വളഞ്ഞു കഴിഞ്ഞാൽ, ഇതിനെ രക്ഷപ്പെടാൻ മാർഗമില്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, ഈ റാറ്റിൽ സ്നേക്ക് എന്തോ എന്നറിയാമോ, വിഷം ഉള്ള ഈ പാമ്പ് മറ്റുള്ളവനെ കൊത്തുന്നതിന് മുമ്പ് സ്വന്തമായിട്ട് കൊത്തും. ഇതുപോലെയാ പലപ്പോഴും അസൂയ. നമ്മുടെ വിചാരം നാം മറ്റുള്ളവനെ നശിപ്പിക്കാനുള്ളതാണെന്ന്, പക്ഷേ സത്യത്തിൽ നശിക്കുന്നത് നമ്മൾ തന്നെയാണ്. കുഞ്ഞി, അതിൻ്റെ വിഷം നീ മനസ്സിലാക്കി. ദൈവസന്നിധിയിൽ ഇതൊരു തെറ്റാണ്, പാപമാണ് എന്ന് നീ ഏറ്റു പറയണം. രണ്ടാമത് ചെയ്യേണ്ട കാര്യം, ദൈവമേ, അങ്ങയുടെ സ്നേഹം കൊണ്ട് എൻ്റെ ഉള്ളിൽ നീ നിറയ്ക്കണം. കാരണം നമുക്ക് സ്നേഹം കൊടുക്കുവാൻ കഴിയണമെങ്കിൽ സ്നേഹം ലഭിക്കണം. നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു തുളുമ്പുന്ന ഒരു കാര്യമേ പുറത്തോട്ട് കൊടുക്കാൻ കഴിയുള്ളൂ. ദൈവം നമ്മെ സ്നേഹിച്ചത് യേശു ക്രിസ്തുവിലൂടെ നാം ഈ വിശുദ്ധ വേദോസ്തവത്തിൽ കാണുന്നു. സ്നേഹിത, അതിൻ്റെ വിഷം മനസ്സിലാക്കി, അസൂയ എന്നെ കൊല്ലുന്നുവെന്ന് മനസ്സിലാക്കി ഏറ്റു പറയുക. ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഉള്ളിലേക്ക് വരട്ടെ. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവേ, അസൂയ എന്ന ഈ മഹാവിഷത്തെ ഞങ്ങളുടെ ഉള്ളിൽ നിന്ന് പുറത്ത് കളയുവാൻ അങ്ങ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ബന്ധങ്ങൾ തകർന്നു പോകാതെ ഉറപ്പുള്ളതായിരിക്കുവാൻ, ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സ്വസ്ഥതയും കളയാതെ
അത് വീണ്ടും പ്രാപിക്കുവാൻ അങ്ങ് ഞങ്ങളെ ഓരോരുത്തരെയും ഇടയാക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.